അങ്ങനെ പോരൂർ പഞ്ചായത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എനിക്കൊരു ട്രാൻസ്ഫർ കിട്ടി കാളികാവ് പഞ്ചായത്തിൽ. അത് മുൻപ് പഞ്ചായത്ത് ഇല്ലാത്ത സ്ഥലമായിരുന്നു. അവിടെ പുതിയ നിയമപ്രകാരം പുതിയ പഞ്ചായത്ത് രൂപീകരിക്കണം, അതിനാണ് എന്നെ നിയോഗിച്ചത്. അവിടെ ചെന്ന് കാളികാവ് പഞ്ചായത്ത് വലിയ പഞ്ചായത്ത് പ്രദേശമാണ്. അവിടെ നടപടികളൊക്കെ പൂർത്തിയാക്കി, ഓഫീസുണ്ടാക്കി, ബുക്കുകളൊക്കെ വെച്ച് എല്ലാ സംഗതികളും പഞ്ചായത്ത് രൂപീകരിച്ച് മുന്നോട്ട് പോയി. അങ്ങനെയാണ് 1963 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ കരുളായി അവിടെ കാളികാവിലും തിരഞ്ഞെടുപ്പ് നടക്കണമല്ലോ. അവിടെ ഉണ്ടായിരുന്നൊരു വൈരുദ്ധ്യം, ഞാൻ ഈ കാലത്തൊക്കെ ASU യൂത്ത് കോൺഗ്രസ് അനുഭാവി എന്ന നിലയിലാണ് മാനസികമായി എൻ്റെ ബന്ധങ്ങളും കാര്യങ്ങളും അങ്ങനെയാണല്ലോ. കാളികാവിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രധാന നേതാക്കന്മാരിൽ പലരും കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിലേറ്റവും വലിയ നേതാവ് സഖാവ് കുഞ്ഞാലി എന്ന ഒരു അദ്ദേഹമായിരുന്നു. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിയാണ് സ്ഥാനാർത്ഥി, പ്രസിഡൻ്റ് സ്ഥാനാർത്ഥി ആയിട്ട് വരുന്നത് അദ്ദേഹമാണ്. ആ വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ എൻ്റെ നിലപാട് എപ്പോഴും സംശയാസ്പദമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ നോക്കിയത്. ഞാൻ കോൺഗ്രസ് ആളല്ലോ, അപ്പോൾ ഞാൻ മറ്റ് വിഭാഗത്തെ സഹായിക്കുന്നുണ്ട് എന്ന ഒരു ധാരണ, അങ്ങനെ അതൊക്കെ സെലക്ഷനിലുണ്ട പ്രചരണമാണ് എന്ന രീതിയിൽ രണ്ട് കൂട്ടരും മുന്നോട്ട് വച്ചു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൻ്റെ ഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് കിട്ടിയത്. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് കുഞ്ഞാലിയാണ് വരുന്നത്. ഇതിലുള്ളൊരു അത്ഭുതകരമായ സ്ഥിതി, ഞാനന്ന് സ്വകാര്യമായി പ്രൈവറ്റ് കറസ്പോണ്ടൻസ് കോഴ്സുകൾ BA പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എൻ്റെ ഉദ്ദേശം മുഴുവൻ BA പാസ്സാകണം എന്നാണ്, വേറെ യാതൊരു ഉദ്ദേശവും എനിക്കില്ല. പഞ്ചായത്തിൽ തുടരണമെന്നോ ഉദ്യോഗത്തിൽ വളരണമെന്നോ എനിക്കൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഈ പഠിപ്പിന് വിഘ്നം വരും, കുഞ്ഞാലി പ്രസിഡൻറ്റും ഞാൻ സെക്രട്ടറിയുമായാൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് എനിക്ക് തന്നെ തോന്നി. ഞാൻ പഞ്ചായത്ത് രൂപീകരണം കഴിഞ്ഞ്, സത്യപ്രതിജ്ഞയും കഴിഞ്ഞ്, അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതിന് ശേഷം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറെ കണ്ട് നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി ഒരു സ്ഥലം മാറ്റം സമ്പാദിച്ചു. ഞാൻ അവിടെ നിന്ന് മലപ്പുറം ടൗണിനടുത്തുള്ള ഒതുക്കുങ്ങൽ പഞ്ചായത്ത് എന്ന പഞ്ചായത്തിലേക്ക് മാറിപ്പോയി. കാളികാവ് പഞ്ചായത്ത് അതിർത്തിയിൽപ്പെട്ട ഒരു ഒന്നാണ് പുല്ലങ്ങോട് റബ്ബർ എസ്റ്റേറ്റ്. ആ റബ്ബർ എസ്റ്റേറ്റ് സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാർ സായിബന്മാരാണ്. അവർ മാത്രമായിരുന്നു അതിൻ്റെ മാനേജർ സ്ഥാനത്തൊക്കെ ഇരിക്കുക. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ബ്രിട്ടീഷുകാരനല്ലാത്ത ഒരു മാനേജർ ആദ്യമായി വരുന്നത് കെ ബാലകൃഷ്ണ മാരാറാണ്. അദ്ദേഹം നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കരുണാകരൻ്റെ നേരെ ജ്യേഷ്ഠനായിരുന്നു. അങ്ങനെ അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ എനിക്കറിയാമായിരുന്നു. ഓഫീസറായി ചെന്നതിന് ശേഷം അദ്ദേഹവുമായുള്ള പരിചയം വളരെ വളരെ മുന്നോട്ട് പോയി. നല്ല ഒരു പരിചയക്കാരനായി ഞങ്ങൾ മാറി. അദ്ദേഹത്തിൻ്റെ സഹായവും ആ ഭരണത്തിലും കാര്യത്തിലുമൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഈ പഞ്ചായത്ത് ആഫീസ് രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ക്ലാർക്കില്ല, ബിൽ കളക്ടറില്ല, ഒന്നുമില്ല, അതൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പരസ്യപ്പെടുത്തി ഇൻ്റർവ്യൂ നടത്തി നിയമനം നടത്തുന്നത് പഞ്ചായത്ത് തന്നെയാണ്. ആ രീതിയിൽ പലരെ അവിടെ നിയമിച്ചു. അതിൽ ഞാനൊരു ദിവസം ബിൽ കളക്ടർ മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ആ ബിൽ കളക്ടറെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് ക്ലാർക്കാക്കി. അപ്പോൾ ബിൽ കളക്ടർ പോസ്റ്റ് ഒഴിവ് വന്നു. ഞാനിങ്ങനെ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയി ബസ് ഇറങ്ങി നടന്നു പോകുമ്പോൾ ആ വഴിയിൽ ഒരു ബീഡി കമ്പനിയുണ്ട്. ആ ബീഡി കമ്പനിയിലുണ്ട് എൻ്റെ കൂടെ 5 7 മുതൽ 10 വരെ പഠിച്ച ഒരു മുഹമ്മദ് കുഞ്ഞു എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അവൻ എന്നെ കണ്ടപ്പോൾ ഓടി ഒരു ഒറ്റ വരവ്, വലിയ സന്തോഷമായി കെട്ടിപ്പിടിച്ച്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് ആദ്യമൊരു അധികാര ഉദ്യോഗം കിട്ടിയതാണല്ലോ, അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ രക്ഷപ്പെടുത്തണമെന്ന്. ഞാൻ അവനോട് പറഞ്ഞു, നീ നാളെ കാളിയാവിൽ എൻ്റെ ഓഫീസിൽ വാ എന്ന് പറഞ്ഞു. കാളിയാവിൽ ഓഫീസിൽ വന്ന ഉടനെ അവനോട് പറഞ്ഞു, നീ കോഴിക്കോട്ട് പോകണം. ഞാൻ പഞ്ചായത്തിലേക്ക് ആളെ നിയമിക്കുന്നത് അന്ന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേനയാണ്, അല്ലാതെ പബ്ലിക് സർവീസ് കമ്മീഷനല്ല. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എഴുതി ഇൻ്റർവ്യൂവിന് ആളെ അയച്ചു തന്നാൽ അതിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഞാൻ ഇവന് പറഞ്ഞു കൊടുത്തു, ഞാൻ കോഴിക്കോട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് ബിൽ കളക്ടർ വേണമെന്ന് പറഞ്ഞ് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അതിൽ അതിൻ്റെ ലിസ്റ്റ് വരും, ആ ലിസ്റ്റിൽ നീ പോയിട്ട്
ഉൾപ്പെട്ട് വന്നാൽ അനക്ക് ഞാനിവിടെ ജോലി തരാം. അതിന് അദ്ദേഹത്തോട് ഞാൻ പോയിട്ട് ശരിയാക്കി വരാൻ പറയാനുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ നേരെ ജ്യേഷ്ഠൻ കോഴിക്കോട് സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സ്ഥാനം ഹെഡ് കോൺസ്റ്റബിളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പോലീസുകാരുടെയിലും നാട്ടുകാരുടെയിലും വലിയ സ്വാധീനമാണ്. വണ്ടൂർ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹത്തോട് പറഞ്ഞാൽ ഇത് ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ആ ലിസ്റ്റിൽ അദ്ദേഹം ഉൾപ്പെടുത്തി വന്നു. ആ പ്രകാരം ഈ മുഹമ്മദിനെ ഞാൻ ഓഫീസറാക്കി, അല്ല ബിൽ കളക്ടറാക്കി. ഞാൻ ഓഫീസറും എൻ്റെ ക്ലാസ്മേറ്റായ മുഹമ്മദ് ബിൽ കളക്ടറും. ബിൽ കളക്ടർ ക്ലാർക്കിൻ്റെയും താഴെയാണ്. അവനെ വൈകുന്നേരം വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി ഒരു കാര്യം പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്നാൽ നീ മുഹമ്മദ്, ഞാൻ ഹബ്സ. ആഫീസിലും പുറത്തും ജനങ്ങൾക്കിടയിലും ഞാൻ ഓഫീസർ, നീ ഉദ്യോഗസ്ഥൻ, നീ അതിൻ്റെ താഴെയുള്ള കീഴുദ്യോഗസ്ഥൻ ബിൽ കളക്ടർ. അതിന് യാതൊരു തെറ്റും വരാൻ പാടില്ല. തെറ്റ് വന്നാൽ ഞാൻ തന്ന കൈകൊണ്ട് എന്നെ ജോലി ഇല്ലാതാക്കും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞങ്ങൾ കുറേ കാലം അവിടെ പ്രവർത്തിച്ചു. കാളികാവിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുന്ന കാലത്ത് എൻ്റെ സ്വതസിദ്ധമായ വാസന രാഷ്ട്രീയത്തിലാണെങ്കിലും അതിൽ പരസ്യമായി വരാൻ നിവൃത്തിയില്ലാത്ത ഇല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ എല്ലാ ബന്ധങ്ങളും സാഹിത്യ കലാ സാംസ്കാരിക രംഗങ്ങളിലാക്കി. അവിടെ നാടകം, പാട്ട് ഇതിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാനും ബന്ധപ്പെടാനും തുടങ്ങി. എൻ്റെ വലിയ സുഹൃത്തായിരുന്ന ഒരാളുണ്ടായിരുന്നു, നാടകകൃത്തിൻ്റെ അനിയൻ ഇ കെ അയമുവിൻ്റെ അനിയൻ ഇ കെ കാളികാവ്. അദ്ദേഹം വരും, ഞങ്ങൾ പാട്ട് പാടും. അദ്ദേഹത്തിൻ്റെ പാട്ട് നല്ല രസകരമായ പാട്ടായിരുന്നു പാടുക. മകരത്തിൻ തണുപ്പത്ത് മരം കോച്ചും തണുപ്പത്ത് അക്കര നിൽക്കും ചക്കരമാവും പൂത്തല്ലോ, പൂവിന് പായണ് പൂമ്പാറ്റ തേനിന് പാറിണ് തേനീച്ച എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേട്ട് രസകരമായി നിൽക്കും. അതിൻ്റെ ഇടയിൽ ചൂരപ്പില മമ്മദ് എന്ന് പറഞ്ഞ എസ്റ്റേറ്റിലെ ഒരു മേശിരിയുണ്ട്. അയാൾ മനോഹരമായ മാപ്പിളപ്പാട്ട് എഴുതുന്ന ആളാണ്. അയാൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു നാടകം ഉണ്ടാക്കി വന്നു. നാടകത്തിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് ചോദിച്ചാൽ, ആ കാലത്താണ് ചൈനയും ഇന്ത്യയും തമ്മിലൊരു യുദ്ധം നടക്കുന്നത്. ഇന്ത്യ ചൈന യുദ്ധത്തിൽ അതിനെ സഹായിക്കാൻ നാട്ടിൽ പണം പിരിവെടുത്ത് സംഖ്യ കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. അതിൽ ഈ പണം പിരിക്കുന്നതിന് വേണ്ടി ചൂരപ്പില മമ്മദ് ഒരു നാടകമുണ്ടാക്കി. അതിൻ്റെ പേര് തന്നെ പെണ്ണിന് പൊന്നല്ല സീനത്ത് എന്നാണ്. സീനത്ത് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം. പെണ്ണിൻ്റെ സീനത്ത് സൗന്ദര്യം പൊന്നല്ല, ആ പൊന്ന് യുദ്ധ ഫണ്ടിലേക്ക് കൊടുക്കണം എന്നതാണ് എൻ്റെ ആശയമുണ്ടായിരുന്നത്. അതിൽ ആ നാടകത്തിൽ എഴുതി വന്നപ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അയാളുടെ രസകരമായ രണ്ട് അതിലെ കഥാപാത്രങ്ങൾ കുട്ടിക്കാലത്ത് ഉണ്ടായ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു പാട്ട്, അതെല്ലാം ഇന്നും മനസ്സിലിങ്ങനെ പച്ച പിടിച്ച് കിടക്കുകയാണ്. കൊഞ്ഞനം കാട്ടിക്കളിച്ച് നുള്ളി എന്നെ വേദനിച്ച് കൈമലുള്ള കുപ്പി വളകൾ തല്ലിയൂടച്ച് നേരം പോക്ക് കാട്ടാൻ വേണ്ടി എന്നെ മാടി വീളിച്ച് അക്കരെ കൂളത്തിൽ നീന്തി ഇക്കര പറ്റുമ്പോൾ എന്നെ ഉന്തി വീഴ്ത്തി തള്ളി അന്ന് കെട്ടിമറിഞ്ഞ് നേരം മോന്തിയായ പോളി വാപ്പ വന്ന് തീരഞ്ഞ്. ഇത് മാപ്പിളപ്പാട്ടിൻ്റെ തനിമയാർന്ന ഇശലിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു വല്ലാത്ത കാലഘട്ടമായിരുന്നു അതൊക്കെ. സന്തോഷവും ആഹ്ലാദവും അലതല്ലുന്ന യുവത്വത്തിൻ്റെ നല്ല മനോഹരമായ സന്ദർഭം. ഞാൻ ലോ കോളേജിൽ രണ്ടാം കൊല്ല പഠനം പൂർത്തിയാക്കി ബി എൽ പരീക്ഷയ്ക്കുള്ള സമയമായി. അതിന് കുറച്ച് ദിവസം മുമ്പ് സ്റ്റഡി ലീവ് തന്നിരുന്നു വീട്ടിൽ വന്ന്. അത് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ എൻ്റെ താലൂക്ക് തലസ്ഥാനമായ മഞ്ചേരിയിൽ അവിടെ വന്ന് ബസ്സിറങ്ങി എറണാകുളത്തേക്കുള്ള ബസ് കിട്ടാൻ സമയം കുറച്ച് ഒരിടവുണ്ട്.
ആ സമയത്ത് എൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതൻ രാഷ്ട്രീയത്തിലും മറ്റു തരത്തിലുമൊക്കെ, പൂന്തോട്ടത്തിൽ അബൂബക്കർ എന്നാണ് പേര്, ആ കോടതി പഠിക്കൽ അദ്ദേഹത്തിന് സ്റ്റേഷനറി കച്ചവടമായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ കോളേജിൽ പോയി പരീക്ഷ എഴുതി തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് ബസ് ഇറങ്ങിയത്, എൻ്റെ താമസം ഇനി മഞ്ചേരി ആയിരിക്കും. അതിനൊരു കാരണമുണ്ടായിരുന്നു, എനിക്ക് ആ സമയത്ത് ഭാര്യയും ഭാര്യയ്ക്ക് 3 മക്കളുമുണ്ട്, ഒരു കുടുംബമാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾക്കിവിടെ താമസിച്ച് റിസൾട്ട് വന്ന് വക്കീലൊക്കെ ആയി മുന്നോട്ട് പോകാൻ ഒരു വീട് ആദ്യം തന്നെ കണ്ടുപിടിക്കണം. അത് ഞാൻ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്ന വിധത്തിൽ നീ ആലോചിച്ച് വെക്കണം എന്നും പറഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് പോയി. ഒരാഴ്ച പരീക്ഷ എഴുതി അത് കഴിഞ്ഞ് അത് ഞാൻ അവിടുന്ന് മടങ്ങിപ്പോരുമ്പോൾ എൻ്റെ പെട്ടിയും ബാഗും എല്ലാം എടുത്തുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. വന്ന് മഞ്ചേരിയിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ പീടിയിൽ അത് രണ്ടും വെച്ചു. അപ്പോഴേക്ക് അദ്ദേഹം പറഞ്ഞ് ഞാനൊരു വീട് ശരിയാക്കിയിട്ടുണ്ട്. അവിടെ നടന്ന്, കോടതിൻ്റെ മുമ്പിലാണിത്, നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. ചെന്ന് ആ വീട് കണ്ടു നോക്കുമ്പോൾ തിരക്കടില്ല. അവർ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്, ഒരു വലിയ പഴയ മാളിക മുറിയൊക്കെ ഉള്ള ഒരു പഴയ കെട്ടിടം. ആ കെട്ടിടത്തിൽ ഒരു വക്കീൽ പണ്ട് താമസിച്ചിരുന്നു. ആ അർത്ഥത്തിൽ ഇത് ഒഴിഞ്ഞു കിടക്കുകയാണിപ്പോൾ. അത് എനിക്ക് വേണ്ടി അദ്ദേഹം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഉടനെ ഞങ്ങൾ രണ്ടാളും അതിൻ്റെ ഉടമസ്ഥനെ പോയി കണ്ട് സംസാരിച്ചു. എന്താണ് വാടക എന്ന് ചോദിച്ചപ്പോൾ 15 രൂപയാണ്. മഞ്ചേരി പട്ടണത്തിൽ ഞാൻ താമസിക്കാൻ ആണ് ഒരു മാളിക ഉള്ള വീട്ടിന് 15 രൂപ അന്ന് വാടകയുള്ളൂ. അത് നിശ്ചയിച്ച് അഡ്വാൻസ് കൊടുത്ത് ഞാൻ വീടിൻ്റെ താക്കോൽ വാങ്ങി എൻ്റെ പെട്ടി സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. എന്നിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് പട്ടറ ഹോട്ടലിൽ പോയിട്ടൊരു ഊണ് കഴിച്ചു. പട്ടറ ഹോട്ടലിൻ്റെ പേര് തൃശ്ശൂർ ഹോട്ടൽ എന്നാണ്. അന്നത്തെക്കുറിച്ച് ശരി എന്താണെന്ന് ചോദിച്ചാൽ, ഹോട്ടലുകളിലെ ഭക്ഷണത്തിൽ ഇന്നത്തെ പോലെ കൃത്രിമത്വവും മറ്റുള്ള ഒരു കൂട്ടിച്ചേർക്കലുമില്ല. തനതായ വൃത്തിയായ സാധനങ്ങളാണ് കിട്ടുക. സാമിൻ്റെ ഹോട്ടലിൽ നിന്ന് തൃശ്ശൂർ ഹോട്ടലിൽ നിന്ന് ഒരു ഊണ് കഴിച്ചിറങ്ങിയാൽ ഒരു കോവിലകത്ത് പോയി ഓണസദ്യ ഉണ്ട് വരുന്ന ആ ഒരു സന്തോഷമാണ് നമുക്കുണ്ടാവുക. അങ്ങനെ ഊണ് കഴിച്ച് ഇവിടെ വന്ന് വിശ്രമിച്ചിങ്ങനെ ആലോചിച്ച് എന്താണ് വഴി, വഴിയൊക്കെ മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്ത് വൈകുന്നേരം നാട്ടിലേക്ക് പോയി എൻ്റെ പാപ്പയെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അദ്ദേഹം എല്ലാ തരത്തിലും എന്നെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ളത് ബാപ്പ തന്നെയാണ്. അദ്ദേഹം ഒരു ലോറി വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ആ ലോറിയിൽ ഒരു 10 ചാക്ക് നെല്ല്, കുറച്ച് കുറേ കാലത്തേക്ക് കത്തിക്കാൻ പറ്റുന്ന വിറക്, പിന്നെ വീട്ടിലുള്ള ഫർണിച്ചർ സാധനങ്ങളിൽ ഭൂരിഭാഗവും എല്ലാം ഈ ലോറിയിൽ കയറ്റി കയറിപ്പോരുമ്പോൾ 250 രൂപയും കയ്യിൽ തന്നു. അങ്ങനെ മഞ്ചേരി വന്ന് ആ വീട്ടിൽ ഈ വിറകും നെല്ലും ഫർണിച്ചറും ഒക്കെ വെച്ച് അടിച്ച് വൃത്തിയാക്കി പിറ്റേന്ന് രാവിലെ കുടുംബത്തെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഞാൻ അവിടെ ഇങ്ങനെ താമസിച്ച് മുന്നോട്ട് പോയി. ഒരു 1.5 മാസം 2 മാസം തികയുന്ന സമയത്താണ് റിസൾട്ട് വരുന്നത്. ആ റിസൾട്ട് വന്നാൽ എനിക്ക് വേണമെങ്കിൽ കോടതിയിൽ കയറാം എന്ന ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോട്ടും എല്ലാം സമ്പാദിച്ച് റിസൾട്ട് വന്ന ഉടനെ തന്നെ കോടതിയിൽ കയറി. പക്ഷേ കോടതിയിൽ മിണ്ടാൻ പാടില്ല, കോടതിയിൽ എന്തെങ്കിലും പറയണമെങ്കിൽ സെനത് എടുക്കണം. അത് ഹൈക്കോടതിയിൽ ആണ് ബാർ അസോസിയേഷൻ ചെയർമാൻ്റെയും ജഡ്ജിൻ്റെയും മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സെനത് തന്നാലേ എടുക്കാൻ പാടുള്ളൂ. 1968 ഒക്ടോബർ 10 ആ സെനത് ദാന യോഗം. അതിൽ പോയി സെനതെടുത്ത് വന്ന് ഞാൻ വക്കീലായി. കോട്ട് മാത്രമല്ല ഗൗണും ധരിച്ച് ആദ്യമായി കോടതിയിലേക്ക് കയറി. അതൊക്കെ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. ഒന്നുമില്ലാതെ പഞ്ചായത്ത് ഓഫീസറായി 79 രൂപയൊക്കെ ശമ്പളത്തിന്, ഒരു മാസത്തിൽ ശമ്പളത്തിന് പണിയെടുത്തിരുന്ന ഞാൻ നമ്മുടെ താലൂക്ക് ജില്ലാ കോടതികളിൽ വക്കീലായി രംഗപ്രവേശം ചെയ്യുന്നത് അഭിമാനകരമായ ഒരു ഓർമ്മയായിട്ട് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഞാൻ പ്രാക്ടീസ് ആരംഭിച്ചു. പ്രാക്ടീസ് തുടങ്ങണമെങ്കിൽ ഒരു സീനിയറുടെ സഹായം വേണം. അവിടെ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2 വക്കീലന്മാരുണ്ടായിരുന്നു. ഒന്ന് എൻ പി രാമസ്വാമിയർ, മറ്റൊന്ന് കെ കേശവൻ നായർ. ഞാൻ രാമസ്വാമിയറുമായിട്ടാണ് എൻ്റെ ബന്ധമുണ്ടായത്. അതിന് കാരണം എൻ്റെ
പിതാവും പിതാവിൻ്റെ പിതാവും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കക്ഷിയായിരുന്നു. രാമസ്വാമിയാണ് ഞങ്ങളുടെ കുടുംബ വക്കീലാണ്. ആ നിലക്ക് എൻ്റെ പിതാവിൻ്റെ ശിപാർശയോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ ജൂനിയറായി തീർന്നു. അതിലും രസകരമായൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് എൻ്റെ കുണ്ടൂട്ടി തങ്ങൾ എൻ്റെ ഫാദറിൻലോ മരണപ്പെട്ടു പോയി. അവിടുന്ന് സ്വത്ത് ഭാഗം ചെയ്തപ്പോൾ കുണ്ടോട്ടി തങ്ങൾ എന്ന് പറയുന്ന പഴയ നാടുവാഴി കുടുംബമാണല്ലോ, അവിടുന്ന് പല സാധനങ്ങളും ഞങ്ങൾക്ക് ഓഹരി വെച്ച് കിട്ടിയിരുന്നു. കസാലകളും മേശകളും ഒക്കെ പഴയ കൊത്തുപണികളൊക്കെ ഉള്ള പഴയ ആ കൂട്ടത്തിൽ ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വടി അദ്ദേഹത്തിൻ്റെതായിട്ട് അവിടെ ചുമരിൽ തൂക്കിയത് ഞാനാണ് കൊണ്ടുവന്നത്. ആ വടി ഞാൻ നേരെ കൊണ്ടുപോയി എൻ്റെ ഗുരുവായ എൻ പി രാമസ്വാമിയർക്ക് ഗുരുദക്ഷിണ കൊടുത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് പിറ്റേന്ന് കോടതിയിൽ കയറിയത്. അങ്ങനെ പ്രാക്ടീസ് ആരംഭിച്ച് കഴിഞ്ഞാൽ സീനിയറുടെ വീട്ടിൽ രാവിലെ പോയി ഇരിക്കണം ഒരു 8 മണിക്ക്, 10-10:30 വരെ ഇരിക്കും പല കേസുകളും കടലാസുകളും പഠിക്കാൻ. അങ്ങനെ ഇരിക്കുന്ന സമയം അത് കഴിഞ്ഞിട്ടാണ് കോടതിയിൽ പോവുക. അപ്പോൾ പലതും അദ്ദേഹത്തിൻ്റെ കടലാസ് നോക്കൽ കഴിഞ്ഞാൽ പലതും ഞങ്ങൾക്ക് പഠിപ്പിച്ച് തരും, മനസ്സിലാക്കി തരും. രാമസ്വാമിയുടെ കൂടെ അന്ന് ഞാൻ മാത്രമേ ജൂനിയറായിട്ടുണ്ടായിരുന്നുള്ളൂ. ദിവസങ്ങൾ അങ്ങനെ കുറേ പോയി. ഒരു 2-3 മാസം ഞാൻ പോയി. 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ വന്ന് ഒരാൾ ഞങ്ങളിരിക്കുന്ന ആ മുറിയിലേക്ക് എത്തി നോക്കി. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്താ ആരാണ്? അയാളെ മാറി നിന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമത് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് സംഗതി പിടി കിട്ടി. ഈ വന്ന ആൾ എന്നെ നോക്കിയിട്ടാണ് വരുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ പോയിരിക്കുക, ഇനി ഒരിക്കലും രാവിലെ ഇവിടെ വരേണ്ടതില്ല, നിങ്ങളെ കാണാൻ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, വല്ല കാര്യത്തിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ സഹായം ആവശ്യമായി വരുമ്പോൾ ഇവിടെ വരിക, ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ സ്വതന്ത്രനായിട്ട് വക്കീലായിട്ട് തുടങ്ങാനുള്ള സൗകര്യമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് അന്ന് നീറ്റ് പോന്നു. ഞാൻ നേരെ വീട്ടിൽ വന്നു, അവിടെ ഇരുന്നു അയാളെ കൂട്ടി വന്ന് സംസാരിച്ചു, അയാളുടെ കാര്യം കൈകാര്യം ചെയ്തു. അങ്ങനെ 1.5 മാസം കൊണ്ട് ഞാൻ സ്വന്തമായി കേസ് നടത്താൻ കഴിവുള്ള ഒരു യുവ അഭിഭാഷകനായി മാറി. അതെൻ്റെ ഈ കാര്യത്തിലുള്ള തൃഷ്ണയും അങ്ങേയറ്റത്തെ അതിനോടുള്ള പ്രതിപത്തിയുമാണ് ആ മാനസിക വളർച്ചയ്ക്ക് ഇടയാക്കിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ 25 വയസ്സിൽ വക്കീലായി വരേണ്ട ആൾ വന്നപ്പോൾ 30 വയസ്സായിട്ടുണ്ട്. 1-5 കൊല്ലം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മേക്കപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പിന്നെ കോടതിയിൽ പണിയെടുക്കാൻ തുടങ്ങിയത്. രാമസ്വാമിയുടെ വലിയ സഹായവും പിന്തുണയും എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാദങ്ങളും എതിർവിസ്താരവും ഒക്കെ എനിക്കൊരു വലിയ ഒരു ഗുരുനാഥൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളായിരുന്നു. അത് അനുകരിച്ചുകൊണ്ടാണ് ഞാനും എൻ്റെ പ്രവൃത്തി തുടങ്ങിയത്. ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചു വരുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു സൗകര്യവും അതിൽ, എന്താ വെച്ചാൽ ഒരാളുടെ തീരോധാനം മറ്റൊരാളുടെ ഗുണം എന്ന് പറയുന്നത് പോലെ, അവിടെ ഏറ്റവും അധികം സ്വാധീനമുള്ള അറിയപ്പെടുന്ന വലിയ ക്രിമിനൽ വക്കീൽ പി സി മുഹസിൻ എന്നൊരാളായിരുന്നു. അദ്ദേഹം ആയിടക്ക് കോഴിക്കോട്ടേക്കാണ് പോയി. പിന്നെ 2-ാം തലമുറയിലുള്ള ഒരു പ്രധാനപ്പെട്ട വക്കീൽ ക്രിമിനൽ ഫീൽഡിൽ, ഞാൻ ക്രിമിനലിലേക്ക് മാറി സിവിലും ടാക്സും ഒക്കെ ഒഴിവാക്കിയിട്ട്, ആ ക്രിമിനൽ ഫീൽഡിലുള്ള 2-ാമത്തൊരാൾ എം പി ഗംഗാധരനായിരുന്നു. അദ്ദേഹം 1970 നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് എം എൽ എ ആയി. അപ്പോൾ അദ്ദേഹം എം എൽ എ ആയിട്ടും പോയി. പിന്നെ ഒരു ശൂന്യത ക്രിമിനൽ വിഭാഗത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അതിൽ അടിച്ചു കയറാനുള്ളൊരു സൗകര്യം അതും കിട്ടി. അങ്ങനെയാണ് ക്രിമിനൽ വക്കീലായിട്ട് ഞാൻ മെല്ലെ മെല്ലെ വന്ന് തുടങ്ങിയ സമയത്ത് സിവിൽ കേസും ടാക്സ്, അഗ്രികൾച്ചർ ഇൻകം ടാക്സ്, പ്രൊഫഷൻ ടാക്സ് ഇതെല്ലാം കൈകാര്യം ചെയ്തിരുന്നു ഞാൻ. ഇൻകം ടാക്സും പ്രാക്ടീസ് ചെയ്തിരുന്നു. അതെല്ലാം പിന്നെ ഞാൻ ഒഴിവാക്കി ക്രിമിനൽ വക്കീൽ മാത്രമായി. അങ്ങനെ വന്നിട്ട് 4-5 കൊല്ലം കൊണ്ട് ഏറ്റവും അധികം മർഡർ കേസും റേപ്പ് കേസും ഒക്കെ മഞ്ചേരി ബാറിൽ ഉള്ള വക്കീലന്മാരിൽ ഏറ്റവും അധികം കേസ് നടത്തിയത് ഞാൻ തന്നെയായിരുന്നു. ആ രീതിയിലാണ് പിന്നെ മുന്നോട്ട് വന്നത്. അതിനോടൊപ്പം രാഷ്ട്രീയവും തുടർച്ചയായിട്ട് കൊണ്ടുപോകലുണ്ടായിരുന്നു. പക്ഷേ പകൽ സമയത്ത് പൂർണ്ണമായിട്ടില്ല. രാത്രി പ്രസംഗിക്കാൻ പോകും, അതുമായിട്ട് ബന്ധം പുലർത്തും. കെ പി സി സി മെമ്പർ എന്ന നിലക്ക് അംഗമാകുകയും ചെയ്ത നിലക്കുള്ള ബന്ധങ്ങളൊക്കെ ഞാൻ പുലർത്തിപ്പോന്നിരുന്നു. അങ്ങനെ ഞാൻ പ്രാക്ടീസ് നടത്തി വരുന്ന ആ ഒരു ഘട്ടത്തിലുണ്ടായ
ഒരു വലിയ സംഭവം ഞാൻ ഓർക്കുകയാണ്. ഞാൻ അകളികാവ് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന കുഞ്ഞാലി, ഞാൻ ഓഫീസറായി അവിടുന്ന് പോരുന്ന സമയത്ത് കുഞ്ഞാലിയാണുള്ള പ്രസിഡൻറ്. അദ്ദേഹം ഏറനാട് താലൂക്കിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവും ട്രേഡ് യൂണിയൻ്റെ വലിയ പ്രവർത്തകനുമായിരുന്നു. അദ്ദേഹം വെടികൊണ്ട് മരിച്ച ഒരു സംഭവമുണ്ടായി. അത് വല്ലാത്ത ഒരു സംഭവമായിരുന്നു. ഈ ജോലി കൊല്ലത്തിലൊരുക്കെ ടാപ്പിംഗ് നിർത്തും എസ്റ്റേറ്റിൽ. ആ നിർത്തുന്ന സമയത്ത് അത് തുടങ്ങുന്ന കാലം വരെയൊക്കെ ഇവർക്ക് ജീവിക്കാൻ തൊഴിലാളികൾക്ക് ഒരു കാശ് കൊടുക്കും, സഹായം. ആ കാശ് കൊടുക്കുന്നത് കുഞ്ഞാലിയുടെ യൂണിയനിൽ നിന്ന് കാലുമാറിപ്പോയവർക്ക് കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു കുഞ്ഞാലിയുടെ വാദം. അത് കൊടുക്കണം. അവർ ബന്ധപ്പെട്ടത് പിന്നെ INDUC കോൺഗ്രസ് യൂണിയനിൽ, അവരത് കിട്ടണമെന്നും. ആ രണ്ട് വാദവും തമ്മിൽ രണ്ട് ചേരിയായി സംഘർഷഭരിതമായിട്ടുള്ള ഒരു സ്ഥിതി നിലമ്പൂരിനടുത്ത് ഉള്ള ചുള്ളിയോട്, അവിടെ വെച്ചാണ് ഈ സംഭവം. ആ സംഭവം മറ്റേ കോൺഗ്രസ് യൂണിയൻ്റെ നേതാവ് ആര്യാട് മുഹമ്മദാണ്, കമ്മ്യൂണിസ്റ്റ് യൂണിയൻ്റെ ആൾ കുഞ്ഞാലിയാണ്. എന്നെ സംബന്ധിച്ചുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞാലി എൻ്റെ വ്യക്തിപരമായ അടുത്ത ആത്മാർത്ഥ സുഹൃത്തും വളരെ ബഹുമാനിക്കുന്ന ഒരാളുമായിരുന്നു. ആര്യാട് മുഹമ്മദ് കോൺഗ്രസിൻ്റെ നേതാവും ഞാൻ കോൺഗ്രസ്സിലെ KPCC മെമ്പറും, ആ നിലക്കുള്ള ബന്ധവും. ഇതിൻ്റെ നടുക്ക് ഞാൻ വല്ലാതെ പതറിപ്പോയി. പിന്നെ ഉണ്ടായ സംഭവങ്ങളൊക്കെ കോടതി സംഭവമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സംഘർഷം മൂത്തു, വലിയ സംഭവങ്ങളിലേക്ക് മാറി. അതിൻ്റെ ഇടയിൽ ഒരു വെടി പൊട്ടി. ആ വെടി പൊട്ടി കുഞ്ഞാലി അവിടെ കിടന്ന് റോട്ടിൽ കിടന്ന് മരിച്ചു.